എനിക്ക് സാധിക്കില്ല, എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല, എത്ര എത്ര വാക്കുകളാണ് ഒരേ ആശയം പറയാൻ മലയാളത്തിലുള്ളത്? അപ്പോൾ അറബിയിൽ എത്ര ഉണ്ടാകും? അപ്പം അതുകൊണ്ട് അനമാഗ്ദർ എന്ന് പലപ്പോഴും നിങ്ങൾ കേട്ടതാ. പുതിയൊരു വാക്കാണ് നമ്മൾ പഠിക്കുന്നത്, അനല അസ്തത്തിയൻ, അനമാ അസ്തത്തിയൻ. ഇതെപ്പോഴും അവർ പറയുന്ന ഒന്നുകൂടിയാണ്. സാഹിത്യ അറബിയിലുള്ളതും സംസാര ഭാഷയിൽ റെഗുലർ യൂസ് ചെയ്യുന്നതുമായ ഒന്നാണ് അനമാ അസ്തത്തിയൻ. ഉദാഹരണം, 100 കിലോൻ്റെ സാധനം എനിക്ക് പൊക്കം ഒരിക്കലും കഴിയില്ല. അവിടെ അനമാഗ്ദുർ എന്ന് പറയുന്നതിലും അനമാ അസ്തത്തി എന്നവർ പറയാം. എനിക്കത് കഴിയൂല, അത് എൻ്റെ അളവിൽ പെട്ടതല്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അനമാ അസ്തത്തി യാ ഹബീബി, അനമാ അസ്തത്തി. ഒരാളെക്കുറിച്ച് പറയാം, അദ്ദേഹത്തിന് വലിയൊരു ഭാരമുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. മയസ്തത്തെ മയസ്തത്തെ മയഗുദുർ എന്ന് പറയുന്ന അതിൻ്റെ മറ്റു രീതിയാണ് മയസ്തത്തെ. ഓക്കെ, അപ്പോൾ ഞാനൊരാൾ എന്നോട് പറഞ്ഞു, നാളെ രാവിലെ നീ ആ വർക്ക് ചെയ്തു തരണം. ഞാൻ പറഞ്ഞു അനമാഗുദുർ എന്ന് പറഞ്ഞു. ഇതാ എൻ്റെ കിസ്തിത്താ സവ്യലി, ഇതാ എൻ്റെ ഇസ്തി അവിടെ, ഇതാ എൻ്റെ തെഗ്ദുർ എന്ന് പറയാം, ഇതാ എൻ്റെ ഇതാ എൻ്റെ ഇസ്തിത്താ. നിനക്കത് ചെയ്യാൻ ആവതുണ്ടെങ്കിൽ, നമ്മൾ പറയില്ല ആവതുണ്ടാവുക, അതിന് പിന്നെ അതിനുള്ള ഒരു കഴിവും താക്കത്തും ഉണ്ടാകുക എന്നൊക്കെ പറയുമല്ലോ, അതാണ് ഇസ്തിത്താക്കൊണ്ട്. സത്യം പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഒന്ന് സ്വമേധയാ ഉണ്ടാകുന്ന കഴിവുകളൊക്കെയാണ് കൂടുതൽ ഇസ്തിത്താക്കൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്യാറുള്ളത്. ഓക്കെയാണോ? അപ്പോൾ അഗ്ദുർ അനമാ അഗ്ദുർ എന്നാൽ നമ്മൾ പണ്ടേ പഠിച്ചതാണ് എനിക്ക് പറ്റില്ല എന്നതിന് അനമാ അസ്തത്തി അല്ലെങ്കിൽ അനല അസ്തത്തി എന്ന വാക്കുകൂടി ഇവർ പറയാറുണ്ട്. ഇസ്തിത്താ ഇപ്പോൾ പറയും, സാധിക്കുന്ന അത്ര നിങ്ങൾ ചെയ്യണം. ഹസ്ബൽ ഇസ്തിത്താ എന്നാണ്, ഹസ്ബൽ ഖുദ്ര എന്ന് പറയാറുണ്ട്. കഴിവിനനുസരിച്ച് ഹസ്ബൽ ഖുദ്ര, ഹസ്ബൽ ഇസ്തിത്താ സാധിക്കുന്നതിനനുസരിച്ച്. ഇപ്പോൾ നമ്മൾ എക്സസൈസൊക്കെ ചെയ്യാം, ഇപ്പോൾ നമ്മൾ എക്സസൈസൊക്കെ ചെയ്യാൻ ആ സമയത്ത് ചിലർക്കൊന്നും അത്രയും കൂടുതൽ തലയൊന്നും കുനിക്കാൻ കഴിയില്ല, കാലൊന്നും പിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഹസ്ബൽ ഇസ്തിത്താ കഴിവനുസരിച്ച് ചെയ്യാന്ന് പറയും. ഓക്കെ, കഴിവനുസരിച്ച് നമുക്കുള്ള ഒരു നമ്മുടെ ശരീരത്തിന് ഫിറ്റ്നസ് ഉണ്ടാവില്ല, അതനുസരിച്ച് എന്ന് പറയാൻ ഇസ്തിത്താ എന്ന് പറയാം. ഓക്കെ, ഇത്തരം നല്ല കാര്യങ്ങൾ അറബികൾ പറയുന്നത് പോലെ വാക്കുകളും പ്രയോഗങ്ങളും നിങ്ങൾക്ക് പഠിക്കണോ? അറബിക്ക് ഇനി ഒരു കോഴ്സുണ്ട്, എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. മറക്കാതെ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. മഅസ്സലാമ.